ശബരിമലയിൽ ഭക്തജന പ്രവാഹമേറുന്നതോടെ നിലയ്ക്കലിൽ വാഹനങ്ങളുടെ നീണ്ട നിര. മണിക്കൂറുകളോളമാണ് ഭക്തരുടെ വാഹനങ്ങൾ നിലയ്ക്കൽ റോഡിൽ കാത്തുകെട്ടിക്കിടക്കുന്നത്. തിരക്ക് നിയന്ത്രിക്കാനും വാഹനങ്ങൾ കടത്തിവിടുന്നതിനും പോലീസ് സംഘം നന്നേ പാടുപെടുന്ന സാഹചര്യമാണ് ഉള്ളത്. മിഥുൻ മുരളി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. നിലയ്ക്കലിൽ നിന്ന് 4 കിലോമീറ്റർ അകലെയാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ രാവിലെ മുതൽ പുലർച്ചെ മുതൽ തന്നെ വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതായത് വാഹനങ്ങൾ ഭാഗികമായി മാത്രമേ ഇവിടെ നിന്ന് കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നതുള്ളൂ. ഓരോ തവണ മണിക്കൂറുകളുടെ ഇടവേളകളിലാണ് ചെറിയ രീതിയിലെങ്കിലും വാഹനങ്ങൾക്ക് ഇവിടെ നിന്നൊന്ന് മുന്നോട്ട് നീങ്ങാൻ കഴിയുന്നത്. ശബരിമലയിൽ നിന്നും ദർശനം കഴിഞ്ഞ് അയ്യപ്പന്മാർ വരുന്ന വാഹനം അവിടെ നിന്ന് കടത്തിവിടുന്നതിന് അനുസരിച്ചാണ് മറ്റു വാഹനങ്ങൾ ഈ ഭാഗത്ത് നിന്നും അങ്ങോട്ടേക്ക് കടത്തിവിടുകയും ചെയ്യുന്നത്. 30 കിലോമീറ്ററോളം ദൂരത്തോളം ഇത്തരത്തിലുള്ള തടസ്സം നേരിടുന്നുണ്ടെന്ന് വാഹനം ക്രമീകരണത്തിൽ ഗതാഗത തടസ്സം നേരിടുന്നുണ്ടെന്ന് അയ്യപ്പന്മാർ പറയുന്നുണ്ട്. രാവിലെ ഭക്ഷണവും മറ്റ് കാര്യങ്ങളുമൊക്കെ ആയിട്ട് വലിയ അലോസരത്തിലാണ് ഭക്തജനങ്ങൾ ഇവിടെയുള്ളത്. ഇത് കിലോമീറ്ററുകളോളം ബസ്സിൽ നിന്നും ഇറങ്ങി പിന്നീട് നടന്നു വന്ന അയ്യപ്പന്മാരാണ്. തമിഴ്നാട്ടിൽ നിന്നുള്ള അയ്യപ്പ ഭക്തരാണ് ഇവർ. ഇവർ ഏകദേശം 5 കിലോമീറ്റർ ദൂരത്തോളമായിട്ട് നടന്ന് നിലയ്ക്കൽ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇവരുടെ വാഹനം 20 കിലോമീറ്റർ അപ്പുറത്താണ് കിടക്കുന്നത്. പിന്നീട് ഈ കൂടുതൽ നേരം വാഹനത്തിൽ ഇരിക്കാൻ കഴിയാത്ത കൊണ്ട് അവർ ഇറങ്ങി നടക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് ഈ ബ്ലോക്ക് എവിടെ തൊട്ടാണ് തുടങ്ങുന്നത്? எங்கள் வாகனம் வந்து 20 கிலோமீட்டர் அன்சைடே நிற்குதுங்க. நாங்கள் வந்துட்டு கிட்டத்தட்ட ஒரு 5 டு 6 கிலோமீட்டர் வந்து நடந்தே வரோங்க. ஆமாம், ரொம்ப தொந்தரவாக இருக்குங்க. போன வருஷமே வந்து இது மாதிரி இருந்துச்சு, கிளியர் பண்ணுறேன்னு சொன்னாங்க, ஒன்றும் கிளியர் பண்ணலை. இந்த வருஷம் ரொம்ப ஜாஸ்தியாக இருக்குதுங்க. ஆக என்ன சாப்பிடலைங்க. வழியில் வந்துட்டு போலீஸ்காரங்க வர்றாங்க போகிறாங்க, ஆனால் ஒன்றுமே வந்து ஒரு சப்போர்ட் பண்ண மாட்டாங்க. போலீஸ் கேரளா போலீஸ் வந்து கொஞ்சம் சப்போர்ட் பண்ணால் இன்னும் கொஞ்சம் நல்லாயிருக்கும். டிராஃபிக் வந்து அங்கேருந்து 20 டு 30 கிலோமீட்டர் வந்து டிராஃபிக் இருக்குது. வழியில் யார் டாய்லெட் இருந்துச்சு? அதே மாதிரி வந்துட்டு நடந்து வரும்போது வந்துட்டு டாய்லெட் வசதி வந்து இல்லை, எங்கேயுமே இல்லை. அது கொஞ்சம் பண்ணி கொடுத்தா இன்னும் கொஞ்சம் நல்லாயிருக்கும். அதே மாதிரி போலீஸ் வந்து கொஞ்சம் டிராஃபிக் கொஞ்சம் கிளியர் பண்ணால் அது கொஞ்சம் நல்லாயிருக்கும். நீங்கள் நினைக்கிற மாதிரி சப்போர்ட் கிடைக்காது? ஆ, அதுதான் வந்து கேட்டோம் போலீஸ்கிட்ட, கொஞ்சம் டிராஃபிக் கொஞ்சம் கிளியர் பண்ணால் கொஞ்சம் ஈஸியாக இருக்கும் அப்படி சொல்லி கேட்டோம். பண்ணுறோம்னாங்க, இன்னும் ஒன்றும் பண்ணல. டாய்லெட் சௌகரியம் இல்லைங்க. இப்போ அது கொஞ்சம் பண்ணி கொடுத்தா கொஞ்சம் நல்லாயிருக்கும். ஒரு அட்லீஸ்ட் ஒரு 10 கிலோமீட்டர் ஒரு இடத்துக்குனாச்சும் இருந்துச்சுன்னா கொஞ்சம் நல்லாயிருக்குங்க. ஒன்றுமே இல்லைங்க, கிட்டத்தட்ட 30 கிலோமீட்டருக்கு மேலே வந்தாச்சுங்க, ஒன்றுமே இல்லைங்க. கொஞ்சம் கஷ்டமாக இருக்குதுங்க. அதான் ஒன்றும் இல்லை, ஏன்னா டாய்லெட் தான் வழியே காணும். டாய்லெட்ல இருந்து ஒரு 10 கிலோமீட்டர் ஒரு ஓட்டினாச்சு இருக்கணும், டாய்லெட்டே கண்ணில் காணும். நாங்கள் 40 பேர் வந்தோம். 40 பேர், இன்னொரு 20 பேர், மொத்தம் வந்து 70 பேர் வந்திருக்குண்ணா. 3 வண்டியில் வந்திருக்குது. 20 கிலோமீட்டர் ஆ, இன்னும் 2 வண்டி கீழே இருக்குது. இப்போ நாங்கள் வந்து ஒரு வண்டி சாமி மட்டும் தான் வந்திருக்கு, இன்னும் 2 வண்டி சாமி வந்து கீழே இருக்கு. எங்களுக்கு என்னென்னா, இந்த மாதிரி டிராஃபிக் இல்லாமல் கொஞ்சம் பக்கத்துலேயே சபரிமலை பக்கத்துலேயே கொண்டு போய் விட்டால் கொஞ்சம் இன்னும் கொஞ்சம் நல்லாயிருக்கும். அதை தான் எதிர்பார்க்குறோம், வேறெல்லாம் ஒன்றும் இல்லைங்க. വലിയ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. ഇവിടെ ഇങ്ങനെയാണെങ്കിൽ അങ്ങ് ശബരിമലയിലേക്ക് എത്തുന്ന സമയത്ത് എന്തായിരിക്കും അവസ്ഥ എന്നുള്ള ഒരു ആശങ്കയാണ് ഈ ഭക്തജനങ്ങളെല്ലാം പങ്കുവയ്ക്കുന്നത്. കുഞ്ഞു മാളികപ്പുറങ്ങളും അയ്യപ്പന്മാരുമൊക്കെ ധാരാളം വാഹനങ്ങളിലുണ്ട്. അവരെല്ലാം ബുദ്ധിമുട്ട് നേരിടുന്നതായി കഴിഞ്ഞ മണിക്കൂറുകളിലായിട്ട് നമ്മളോട് പറഞ്ഞിരുന്നു. കഴിഞ്ഞ മണിക്കൂറുകൾ പുലർച്ചെ ഒരു മണിയോടടുത്ത് തന്നെ ഈ ഭാഗങ്ങളിൽ വലിയ ഗതാഗത പ്രശ്നമായിരുന്നു ഉണ്ടായിരുന്നത്. ഓരോ വാഹനങ്ങളും കടത്തിവിടുന്നത് പിന്നീട് മണിക്കൂറുകളുടെ ഇടവേളകളിലായിരുന്നു. അതായത് 1 മണിക്കൂറും 2 മണിക്കൂറും ഒക്കെ നീങ്ങുന്ന സമയത്തായിരുന്നു ചെറിയ രീതിയിലെങ്കിലും വാഹനങ്ങൾക്ക് മുന്നോട്ട് നീങ്ങാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. വലിയ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടെന്ന് അയ്യപ്പന്മാരെല്ലാം പറയുന്നുണ്ട്. ഈ ട്രാഫിക് ക്രമീകരണങ്ങളിലും പോലീസിൻ്റെ ഇടപെടലുകളിലും മറ്റു കാര്യങ്ങളിലും എല്ലാം വലിയ രീതിയിലുള്ള ഇടപെടലുകൾ ഇവർ പ്രതീക്ഷിക്കുന്നു. അത്തരത്തിലുള്ള സൗകര്യങ്ങൾ അവർ പോലീസ് ഏർപ്പാടാക്കി നൽകണം എന്നുള്ള ഒരു കാര്യം കൂടിയാണ്, ഒരു നിർദ്ദേശം കൂടിയാണ് എല്ലാ അയ്യപ്പന്മാർക്കും പങ്കുവയ്ക്കാനുള്ളത്.